ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വിൻഡോസിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു 4 വിൻഡോസാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ബേസ് കോട്ട് അപ്ലൈ ചെയ്യുവാണ്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് വൈറ്റ് ബ്ലാക്കിങ്ങിടെ മിക്സ് ചെയ്ത ഒരു ഗ്രേ കളറാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ആയിട്ടൊക്കെയാണ് തോന്നുന്നത്, പക്ഷേ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ കളർ ചേഞ്ച് ആവും കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്ക് ചെയ്ത ഭാഗമൊഴിച്ച് ബാക്കിയുള്ളിടത്തെല്ലാം അപ്ലൈ ചെയ്യുക. ഇതിപ്പോൾ നല്ലതായിട്ട് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിൻഡോസ് വന്നിട്ട് എയർ ക്ലേ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡാണ്. ഇത് നമുക്ക് ബോട്ടിൻ്റെ മുകളിലോട്ട് ഒട്ടിക്കാം. അപ്പോൾ ഓരോ ലെയറായിട്ട് ഒട്ടിക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. ഇത് സ്റ്റോൺ ആണ്. ഇത് എയർ ക്ലേ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഈ ബോട്ടിൻ്റെ ടോപ്പിലോട്ട് ഒട്ടിക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് സ്പ്രേ പെയിൻറ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സ്പ്രേ പെയിൻറ് ചൂസ് ചെയ്തത് മഴക്കാലം ഒക്കെ അല്ലേ, അപ്പം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് കളർ അപ്ലൈ ചെയ്യാം. ഞാൻ മെറ്റാലിക് കളറാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ജെസോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ജെസോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാരണം ഞാൻ ഇത് നേരത്തെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാത്തത്. വിൻഡോസിന് ഞാൻ സെയിം മെറ്റാലിക് കളർ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് കോട്ടൺ ബഡ്സ് ഉപയോഗിച്ചിട്ട് താഴെയും മുകളിലും കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്തു കൊടുക്കാം. ഇത് എയർക്ലേ വെച്ചുണ്ടാക്കിയ ഒരു ഡിസൈനാണ്. ഇത് ബോട്ടിൻ്റെ ടോപ്പിലോട്ട് ഒട്ടിക്കാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചെടിയും പുല്ലൊക്കെ പിടിപ്പിക്കാം. ഇത് ക്രാഫ്റ്റ് മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചെടുക്കാം. നമുക്ക് പഴയ ബോട്ടിൽസിനെയൊക്കെ ഇങ്ങനെ ഭംഗിയാക്കി റീയൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഹോം ഡെക്കറേഷൻസ് താല്പര്യമുള്ളവർക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.